നമസ്കാരം. പൾസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ ജോ. ഞാനിതോടെ സംസാരിക്കാൻ പോകുന്നത് ഉറക്കത്തെ പറ്റിയാണ്. ഉറക്കം ഒരു മനുഷ്യന് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. കാരണം ഒരു മനുഷ്യൻ്റെ ആയുസ്സിൽ മൂന്നിലൊരു ഭാഗവും അവൻ ഉറക്കത്തിന് വേണ്ടിയാണ് ചിലവഴിക്കുന്നത്. എന്നാൽ ഈ പറയുന്ന പ്രാധാന്യം മിക്കപ്പോഴും പലരും ഉറക്കത്തിന് കൊടുത്തതായി കണ്ടുവരാറില്ല. ഉദാഹരണത്തിന്, പലപ്പോഴും ഒരു സിനിമ കാണാനോ അല്ലെങ്കിൽ ഫാമിലി കുടുംബപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയോ ഒക്കെ ഉറക്കം പലപ്പോഴും മാറ്റിവെക്കുന്നവരാണ് നാം. ഇത് കാരണം കുറേ ദൂഷ്യഫലങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഒരു ദിവസം ഉറങ്ങിയില്ലെങ്കിൽ നമുക്ക് അറിയാം അടുത്ത ദിവസം അത്ര നന്നായി നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനും ജോലിയിൽ തുടരാനും ഒന്നും കഴിയില്ല. നമുക്കറിയാം ഒരു രാത്രി മുഴുവൻ ഉറക്കമുളച്ചതിന് ശേഷം അടുത്ത ദിവസം വണ്ടി ഓടിക്കുമ്പോൾ നമുക്കൊരു കോൺസെൻട്രേഷൻ കിട്ടത്തില്ല. അത് നമ്മുടെ ജീവന് മാത്രമല്ല നാട്ടുകാരുടെയും വഴി കൂടെ പോകുന്നവരുടെയും എല്ലാം ജീവന് ഹാനികരമായി തീരുന്നു. ദീർഘകാലമായി ഉറക്കമില്ലായ്മ അനുഭവിക്കുന്ന ആളുകളിൽ പലതരം അസുഖങ്ങൾ കണ്ടുവരാറുണ്ട്. ഉദാഹരണത്തിന് പ്രമേഹം, രക്താതി സമ്മർദ്ദം, പൊണ്ണത്തടി. ദീർഘകാലമായിട്ടുള്ള ഉറക്കമില്ലായ്മ അകാല മൃത്യുവിന് വരെ ഒരു കാരണമായി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. അടുത്തതായി, ഒരു മനുഷ്യന് എത്ര നേരം ഉറങ്ങണം? നമ്മൾ ഈ കുഞ്ഞുങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ അവർ കൂടുതൽ നേരം ഉറങ്ങണമെന്ന് പറയും. ഇപ്പോൾ ഒരു വയസ്സിൽ താഴെയുള്ള കുട്ടിയാണെങ്കിൽ ഒരു 12 മുതൽ 16 മണിക്കൂർ വരെ ഉറങ്ങേണ്ടതാണ്. എന്നാൽ 18 വയസ്സിന് മുകളിലുള്ള ഒരാൾ ഒരു രാത്രി ഉറങ്ങേണ്ടത് 7 മുതൽ 8 മണിക്കൂർ വരെയാണ്. അത് കഴിവതും ഒരു 8.5 മണിക്കൂറിന് മുകളിൽ ആകാതെ നോക്കുക. 60 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് ഇതിൽ കുറഞ്ഞ സമയം ഉറങ്ങിയാൽ മതിയാവും. എന്താണ് ഈ സ്ലീപ്പ് ഹൈജീൻ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. സ്ലീപ്പ് ഹൈജീൻ എന്ന് പറയുന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നല്ല ഉറക്കശീലങ്ങളെയാണ്. അപ്പോൾ എന്താണ് നല്ല ഉറക്കശീലങ്ങൾ, നമുക്ക് ഉറക്കം പെട്ടെന്ന് വരാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ആദ്യത്തെ കാര്യം, ഉറക്ക സമയത്ത് ഒരു കൃത്യനിഷ്ഠ പാലിക്കണമെന്നുള്ളതാണ്. അതായത് ഉറങ്ങാൻ കിടക്കുന്നതും ഉണരുന്നതും എല്ലാ ദിവസങ്ങളിലും ഏകദേശം ഒരേ സമയത്ത് തന്നെയായിരിക്കണം. അതിന് ശനി ഞായർ വ്യത്യാസങ്ങളൊന്നുമില്ല. മാത്രമല്ല നമ്മൾ ഡേ ഓഫ് അങ്ങനെയുള്ള ദിവസങ്ങളിൽ പോലും കഴിവതും ഒരേ സമയത്ത് കിടക്കാനും ഉണരാനും ശ്രമിക്കുക. അങ്ങനെ നമ്മുടെ ശരീരത്തിന് ആ ഒരു ചിട്ട മനസ്സിലാകുകയും അതനുസരിച്ച് മിക്കപ്പോഴും അത് ഉറങ്ങാൻ വേണ്ടി ഉള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യുന്നതായിരിക്കും. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഉറക്കം വരുമ്പോൾ മാത്രം കട്ടിലിൽ പോയി കിടക്കുക. അല്ലാതെ നമ്മൾ നേരത്തെ പോയി കിടന്നിട്ട് കണ്ണു തുറന്ന് കിടക്കുക, അങ്ങനെയുള്ള ചര്യകൾ നമ്മൾ കഴിവതും അവസാനിപ്പിക്കുക. അടുത്തത്, നമ്മൾ ഉറങ്ങാൻ വേണ്ടി കിടന്നു എന്നിട്ട് ഉറക്കം വരുന്നില്ല, അപ്പോൾ എന്ത് ചെയ്യണം? നമുക്കൊരു 20 മിനിറ്റിനകവും ഉറക്കം വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ നേരം കിടന്നിട്ട് കാര്യമില്ല, നമ്മൾ എഴുന്നേറ്റിരിക്കുക. ഉടനെ എഴുന്നേറ്റ് മൊബൈൽ ഫോൺ നോക്കാനല്ല ഞാൻ പറയുന്നത്, മൊബൈൽ ഫോൺ ഈ സമയത്ത് നോക്കുന്നത് വളരെ ഹാനികരമായിരിക്കും. അപ്പോൾ ചെയ്യേണ്ടത്, ഉദാഹരണത്തിന് ഡല്ലായിട്ടുള്ള ഒരു മ്യൂസിക് കേൾക്കുക, അല്ലെങ്കിൽ വളരെയധികം ബോറടിപ്പിക്കുന്ന ഒരു ബുക്ക് അത് വായിക്കുക. ആ സമയം നമ്മൾ വളരെയധികം ഡിം ആയിട്ടുള്ള ഒരു ലൈറ്റ് ഉപയോഗിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് പതുക്കെ ഉറക്കം വരികയും ആ സമയത്ത് നമ്മൾ കട്ടിൽ പോയി കിടക്കുകയും ചെയ്യുക. അടുത്തായി നമ്മൾ ഉപേക്ഷിക്കേണ്ട ശീലം എന്ന് പറയുന്നത്, ഉറങ്ങുന്നതിന് 4 മുതൽ 6 മണിക്കൂർ മുമ്പ് വരെ കാപ്പി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് കാപ്പി, ചായ, കൊക്കക്കോള മുതലായ പാനീയങ്ങൾ, ചോക്ലേറ്റ് മുതലായവ നമ്മൾ കഴിവതും ഉറക്കത്തിന് 4 മുതൽ 6 മണിക്കൂർ മുമ്പ് കഴിക്കരുത്. മാത്രമല്ല, ഇതേ കാലയളവിൽ നമ്മൾ നിക്കോട്ടിൻ അടങ്ങിയ പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. അതായത് പുകവലി നമ്മൾ ഈ സമയത്ത് ഒഴിവാക്കുക. അടുത്ത മദ്യപാനത്തിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ പലരും പറഞ്ഞ് കേൾക്കാറുണ്ട് മദ്യം കുടിച്ചു കഴിയുമ്പോൾ എനിക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റുമെന്ന്. അതൊരു മിഥ്യാധാരണയാണ്. മദ്യം നമ്മളുടെ ക്വാളിറ്റി, ഈ ഉറക്കത്തിൻ്റെ ക്വാളിറ്റി എഫക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് മദ്യപാനവും ഉറങ്ങുന്നതിന് ഒരു 4 മുതൽ 6 മണിക്കൂർ മുമ്പ് വരെ ഒഴിവാക്കുക. പിന്നെ ഉറക്ക ഗുളികകൾ ചിലർ കഴിച്ചു കയറാറുണ്ട്. ഈ ഉറക്ക ഗുളികകൾ പ്രത്യേകിച്ച് കാരണങ്ങളിൽ മാത്രം ഡോക്ടർമാർക്ക് കൊടുത്തു വരുന്നതാണ്. അപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉറക്ക ഗുളികകൾ ഉപയോഗിക്കുക. ഇല്ലെങ്കിൽ ഇത് നമുക്ക് ഒരു അഡിക്ഷൻ ഉണ്ടാക്കാനും ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. അടുത്തതായി ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ കിടപ്പറയെ പറ്റിയാണ്. നമ്മൾ പലപ്പോഴും കണ്ടുവരാറുണ്ട് കിടപ്പറയിൽ കിടക്കുന്ന സമയത്ത് നമ്മൾ ടി വി കാണുക, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് പല കാര്യങ്ങളും ബ്രൗസ് ചെയ്തുകൊണ്ടിരിക്കുക മുതലായ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. എന്നാൽ കിടപ്പറ കിടക്കുന്നതിനും ശാരീരിക ബന്ധത്തിന് ഏർപ്പെടുന്നതിനും മാത്രമായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് ഒരു മൈൻഡ് സെറ്റ് കാണും, നമ്മൾ കിടപ്പറയിലോട്ട് ചെന്ന് കഴിയുമ്പോൾ അത് ഉറങ്ങാനുള്ളതാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ മൈൻഡ് അഡ്ജസ്റ്റ് ആവുകയും പെട്ടെന്ന് ഉറക്കം വരികയും ചെയ്യും. അടുത്തായി പറയാനുള്ളത് പകൽ സമയത്ത് ഉറങ്ങുന്നതിനെ പറ്റിയാണ്. പകൽ സമയത്ത് കഴിവതും ഉറങ്ങാതിരിക്കുക. അതുവഴി നമ്മൾ രാത്രി ആകുമ്പോൾ ടയേർഡാവുകയും സ്വാഭാവികമായി ഉറക്കം വരികയും ചെയ്യും. എന്നാൽ ചിലർക്കാകട്ടെ പകൽ സമയത്ത് ഉറങ്ങിയേ മതിയാവും. അങ്ങനെയുള്ളവർ 30 മിനിറ്റിൽ താഴെ ഉറങ്ങാൻ ശ്രദ്ധിക്കുക. മാത്രമല്ല, നമ്മുടെ രാത്രി കിടക്കുന്നതിന് ഒരു 4 മണിക്കൂർ മുൻപായിരിക്കണം ഈ ഉറക്കം. കഴിവതും അത് ഉച്ചയ്ക്ക് 3 മണിക്ക് മുൻപാക്കുകയും വേണം. അടുത്തത്, നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് കുറച്ച് ചിട്ടകൾ പാലിക്കണം.
അതുവഴി ശരീരത്തിന് മനസ്സിലാവും നമ്മൾ ഉറങ്ങാൻ പോവുകയാണ് എന്നുള്ളത്. ഉദാഹരണത്തിന്, ഉറങ്ങുന്നതിന് ഒരു 15 മിനിറ്റ് മുമ്പ് എന്തെങ്കിലും റിലാക്സിങ് ടൈപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഉദാഹരണത്തിന് ബ്രീതിങ് എക്സസൈസ് അല്ലെങ്കിൽ സ്ട്രെച്ചസ് അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. മാത്രമല്ല, ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഉറങ്ങുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം അവസാനിപ്പിക്കുക. അടുത്തായി നമുക്ക് ട്രൈ ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, കിടക്കുന്നതിന് ഒരു 1-2 മണിക്കൂർ മുമ്പ് ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുക. ഈ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് വഴി നമ്മുടെ ബോഡി ടെമ്പറേച്ചർ റൈസ് ചെയ്യുകയും കിടക്കാൻ സമയമാകുമ്പോഴത്തേക്ക് അത് ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യും. ഈ ടെമ്പറേച്ചർ ഡ്രോപ്പ് ചെയ്യുന്നത് വഴി തന്നെ നമ്മുടെ ഉറക്ക വരാനുള്ള സാധ്യത കൂടുന്നു. അടുത്തത്, ഈ ഉറങ്ങുന്ന സമയത്ത് ക്ലോക്ക് കഴിവതും നോക്കാതിരിക്കുക എന്നുള്ളതാണ്. ചിലരുണ്ട് ഉറങ്ങാൻ വേണ്ടി കിടന്നു, കുറച്ച് കഴിയുമ്പോഴും ഉറക്കം വരുന്നില്ല, അപ്പോഴത്തേക്കുടനെ ക്ലോക്ക് നോക്കും. അപ്പോൾ സമയം അയ്യോ ഇത്രയായി, എന്നിട്ടും എനിക്ക് ഉറക്കം വരുന്നില്ലല്ലോ. ചിലർ ഉറങ്ങിക്കിടക്കുന്നവർ തന്നെ ക്ലോക്ക് എഴുന്നേറ്റ് നോക്കും. അപ്പോൾ നോക്കുമ്പോൾ അയ്യോ ഇത്ര സമയം ആയുള്ളൂ, ഞാൻ ഇത്ര ഉറങ്ങിയുള്ളൂ എന്നുള്ള ചിന്തകൾ വരും. അപ്പോൾ കഴിവതും ക്ലോക്ക് ശ്രദ്ധിക്കാതിരിക്കുക. മാത്രമല്ല, നമ്മൾ ക്ലോക്ക് നോക്കുന്ന സമയത്ത് ലൈറ്റ് ഇടുകയും അതുവഴി നമ്മുടെ ഉറക്കം ഡിസ്റ്റർബ് ആവുകയും ചെയ്യും. അടുത്തായി നമുക്ക് പരീക്ഷിക്കാവുന്ന ഒരു സ്ലീപ്പ് ഡയറി എന്ന് പറഞ്ഞ കാര്യം സൂക്ഷിക്കുകയാണ്. അതായത് നമ്മൾ എത്ര മണിക്ക് കിടന്നു, എത്ര മണിക്ക് ഉണർന്നു മുതലായ കാര്യങ്ങൾ നമുക്ക് നോട്ട് ചെയ്ത് വയ്ക്കാം. അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഇടയ്ക്ക് എഴുന്നേൽക്കേണ്ടി വന്നോ, അതും നോട്ട് ചെയ്ത് വയ്ക്കാം. പക്ഷേ ഈ ഇടയ്ക്ക് എഴുന്നേറ്റ് എത്ര നേരം ഉറങ്ങാതിരുന്നു എന്നുള്ളത് നോട്ട് ചെയ്ത് വയ്ക്കുന്ന വഴി നമ്മൾ ക്ലോക്ക് ശ്രദ്ധിക്കേണ്ടി വരും. അത് കാരണം ഇതൊരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു സൊല്യൂഷൻ അല്ല. മാക്സിമം ഒരു 2 ആഴ്ച നമുക്ക് ഈ സ്ലീപ്പ് ഡയറി സൂക്ഷിക്കാം. എന്നിട്ട് ഇത് നമുക്ക് വളരെയധികം ഡിസ്റ്റർബ് ആയിട്ട് തോന്നുകയാണെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണിച്ച് എന്താണ് പരിഹാരമാർഗം എന്നുള്ളത് അന്വേഷിക്കാം. മാത്രമല്ല, നമുക്കൊരു ഈ 2 ആഴ്ച നമ്മൾ സ്ലീപ്പ് ഡയറി ഉപയോഗിച്ചു, അത് കഴിഞ്ഞ് നമുക്കൊരു 2 മാസം കഴിഞ്ഞ് ഒന്നുകൂടെ ഇത് ട്രൈ ചെയ്യാം. അപ്പോൾ നമ്മൾ എങ്ങനെ എത്രമാത്രം പുരോഗതി വരുത്തി നമ്മുടെ ഉറക്കത്തിൽ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. മാത്രമല്ല, ഇതേ ഡയറിയിൽ തന്നെ നമ്മളുടെ അലട്ടുന്ന ചിന്തകൾ വേണമെങ്കിൽ നമുക്ക് എഴുതി വയ്ക്കാം. അതിനുള്ള പരിഹാര മാർഗങ്ങൾ നമുക്ക് വേണമെങ്കിൽ എഴുതി വയ്ക്കാം. അതുവഴി നമ്മുടെ ടെൻഷൻസ് കുറച്ച് കുറഞ്ഞിരിക്കും. അടുത്ത മാർഗം എന്ന് പറയുന്നത് ചിട്ടയായ വ്യായാമം ചെയ്യുക എന്നുള്ളതാണ്. അത് ഉറക്കത്തിനൊരു 4 മണിക്കൂർ മുമ്പ് വേണം ചെയ്യാൻ. അത് കഴിവതും പകൽ സമയത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. വ്യായാമം ചെയ്യുന്നത് വഴി നമ്മൾ പെട്ടെന്ന് തളരുകയും അത് ഉറക്കത്തിന് ഒരു കാരണമായി മാറുകയും ചെയ്യും. മാത്രമല്ല, വ്യായാമം ചെയ്യുന്നത് കഴിവതും നമ്മുടെ പകൽ വെളിച്ചത്തിലാവുന്നതായിരിക്കും നല്ലത്. സൂര്യപ്രകാശം ഏൽക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിന് മനസ്സിലാവുക അത് പകൽ സമയമാണ്. അതനുസരിച്ച് നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് സെറ്റ് ചെയ്യാൻ അതിന് പറ്റും. അടുത്തായി പറയാനുള്ളത് ആഹാരത്തിനെ പറ്റിയാണ്. ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ആഹാര രീതി പിന്തുടരുന്നതിലൂടെ നമുക്കൊരു നല്ല രീതിയിൽ ഉറങ്ങാൻ സാധിക്കും. ഈ ആഹാരം എന്ന് പറയുന്നത് കഴിവതും നമ്മൾ ഉറങ്ങുന്നതിന് ഒരു 3 മണിക്കൂർ മുൻപായിരിക്കണം കഴിക്കുന്നത്. ചിലർക്ക് അത് പറ്റില്ല, രാത്രി കിടക്കുമ്പോഴത്തേക്ക് അയ്യോ വിശന്നു പോയി എന്നുള്ള ചിന്ത വരും. അങ്ങനെയുള്ളവർ എന്തെങ്കിലും ഒരു ലൈറ്റ് ആയിട്ടുള്ള സ്നാക്ക് ഉറങ്ങുന്നതിന് മുമ്പ് കഴിക്കാം. മാത്രമല്ല, ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ഇളം ചൂട് പാൽ കുടിക്കുന്നതും നന്നായിരിക്കും. കാരണം പാലിൽ ട്രിപ്റ്റോഫാൻ എന്നുള്ള രാസവസ്തു ഉണ്ട്, അത് ഉറങ്ങാൻ നമ്മളെ സഹായിക്കും. കഴിവതും നമ്മളുടെ ആഹാരം എന്ന് പറയുന്നത് ഉറങ്ങുന്നതിന് ഒരു 3 മണിക്കൂർ മുമ്പായിരിക്കണം കഴിക്കുന്നത്. അടുത്തായി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബെഡും ബെഡ്റൂമും എല്ലാം നമ്മുടെ ഉറക്കത്തിന് വേണ്ടി സഹായിക്കുന്നതായിരിക്കണം. അതായത് ഒരുപാട് ഒച്ചയുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആവും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെളിച്ചം അധികം വരാതെ ഉള്ള നല്ല കർട്ടൻ ഉണ്ടായിരിക്കണം. നമുക്ക് രാത്രി വെളിച്ചം എവിടെന്നെങ്കിലും വരുന്ന സിറ്റുവേഷനാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഐ മാസ്ക് ഉപയോഗിക്കാം. ഒരുപാട് ശബ്ദം ഉണ്ടാകുന്ന സ്ഥലമാണെങ്കിൽ നമുക്ക് ഇയർ പ്ലഗ് ഉപയോഗിക്കാം. മാത്രമല്ല, നമ്മുടെ റൂമിലെ ടെമ്പറേച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളതായിരിക്കണം. ഒരുപാട് വാമോ ആവരുത്, ഒരുപാട് കോൾഡോ ആവരുത്. പിന്നെ നല്ല രീതിയിലുള്ള ബ്ലാങ്കറ്റും അതായത് പുതപ്പും നമ്മൾ ഉപയോഗിക്കാം. അവസാനമായി പറയാനുള്ളത്, നമ്മൾ രാത്രി ഉറങ്ങാൻ പറ്റിയില്ല അങ്ങനെ ഒരു സ്ഥിതി വിശേഷമാണെങ്കിൽ അടുത്ത ദിവസം നമ്മൾ കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അത് നമ്മൾ ചെയ്യാതെ ഇരിക്കരുത്, നമ്മൾ അതേ കാര്യങ്ങൾ ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾ അയ്യോ അത് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് വിചാരിച്ച് അടുത്ത ദിവസത്തെ ഉറക്കവും നമുക്ക് നഷ്ടമാകും. അതുകൊണ്ട് നമ്മൾ നേരത്തെ എന്തെങ്കിലും കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി ഉറക്കം കിട്ടിയില്ലെങ്കിൽ പോലും അടുത്ത ദിവസത്തെ കാര്യങ്ങൾ മുറയായി തന്നെ നടക്കണം. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നൈറ്റ് ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ ഉറക്കം അതെങ്ങനെ നമുക്ക് സാധാരണ രീതിയിൽ കൊണ്ടുപോകാം എന്നുള്ളതാണ്. അപ്പോൾ നൈറ്റ് ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്ന ആളുകൾ നൈറ്റ് ടൈം ചിലപ്പോൾ മുഴുവൻ ഉറക്കം ഉളച്ചിരിക്കേണ്ടി വരും, പകൽ സമയത്ത് കിടന്ന് ഉറങ്ങേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത് പകൽ സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കാൻ ഉള്ള സമയം കണ്ടെത്തുക. പിന്നെ നമ്മൾ ഉറങ്ങുന്നുണ്ടെങ്കിൽ അത് നമ്മൾ നൈറ്റ് ഷിഫ്റ്റ് തുടങ്ങുന്നതിന് മുൻപ് ഉറങ്ങാൻ ശ്രമിക്കുക. കാരണം അതുവഴി നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ജോലിക്ക് പോകുന്നതായിട്ടുള്ള ഒരു തോന്നലുണ്ടാകും. പിന്നെ നമ്മൾ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് വീട്ടുകാരുടെ അടുത്ത് കഴിവതും ഡിസ്റ്റേബ് ചെയ്യാതിരിക്കാൻ പറയുക. കൂടാതെ പകൽ സമയം മുഴുവൻ എന്തെങ്കിലും സോഷ്യൽ ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെട്ടിട്ട് രാത്രി സമയം ഡ്യൂട്ടിക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇത് നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഹാനികരമായി. നല്ല രീതിയിൽ എങ്ങനെ ഉറങ്ങാം എന്നുള്ളതിനെ പറ്റി ഞാനിത് സംസാരിച്ചത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത വിഷയവുമായി വീണ്ടും കാണാം. നന്ദിയോടെ, നമസ്കാരം.